പയ്യന്നൂർ കാനായി മീൻകുഴി ടൂറിസം പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തികൾ പുനരാരംഭിച്ചു. വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിന്റെയും പയ്യന്നൂർ നഗരസഭയുടെയും അതിർത്തി പ്രദേശമായ കാനായി അണക്കെട്ടിന് സമീപത്താണ് 4 കോടി രൂപ മുതൽ മുടക്കിൽ ജില്ലയിലെ ഏറ്റവും വലിയ ടൂറിസം വില്ലേജാകാൻ ഇവിടം ഒരുങ്ങുന്നത്. പാതിവഴിയിൽ മുടങ്ങിയ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ വീണ്ടും പുനരാരംഭിച്ചിരിക്കുന്നത്. നിർമ്മാണം പൂർത്തിയാകുന്നതോടെ കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ ഗ്രാമീണ ടൂറിസം കേന്ദ്രമാകും മീൻകുഴി. പദ്ധതിയുടെ ഭാഗമായി തടാകത്തിൽ വാട്ടർ റിക്രിയേഷൻ സെന്റർ സ്ഥാപിക്കും. കുട്ടികൾക്ക് നീന്തൽ പഠിക്കുവാനുള്ള സൌകര്യത്തിനു പുറമെ നീന്തൽ മത്സരങ്ങൾ നടത്തുവാനുള്ള സംവിധാനവും ഒരുക്കും. തടാകത്തിനു ചുറ്റിലും നടപ്പാതയും ഇരിപ്പിടങ്ങളും നിർമ്മിക്കും. കൂടാതെ നാടൻ ഭക്ഷണം ലഭിക്കുന്ന ഫുഡ് കോർട്ടും ഒരുക്കും. മീൻകുഴിയിൽ നിന്ന് പിടിച്ചെടുക്കുന്ന പുഴമത്സ്യങ്ങളായിരിക്കും ഫുഡ് കോർട്ടിന്റെ പ്രധാന ആകർഷണം. ഇതോടൊപ്പം നാലുകെട്ടുകളുടെയും മനകളുടെയും ഇല്ലങ്ങളുടെയും നാടായ കൈതപ്രം പ്രദേശത്തെയും മലയാളത്തിലെ ആദ്യ ചെറുകഥാകൃത്ത് വേങ്ങിയിൽ കുഞ്ഞിരാമൻ നായനാരുടെ ജന്മസ്ഥലമായ പാണപ്പുഴയെയും ബന്ധിപ്പിച്ച് സ്റ്റോറി ടെല്ലിംഗ് ടൂറിസവും ഉപയോഗപ്പെടുത്തും. നിലവിലുള്ള പയ്യന്നൂർ കാപ്പാട് ടൂറിസം വില്ലേജിനെയും കാനായി അണക്കെട്ടിനെയും ബന്ധിപ്പിച്ച് ബോട്ടിംഗിനും ആലോചനകളുണ്ട്. മീൻകുഴി ശുദ്ധജല തടാകത്തിൽ പെഡൽ ബോട്ടിംഗും ഏർപ്പെടുത്തും. ഇതോടൊപ്പം മീൻകുഴി, കാനായി, കൈതപ്രം പ്രദേശങ്ങളിലുള്ള വണ്ണാത്തിപ്പുഴയുടെ കരയിലെ ഗ്രാമങ്ങൾ സൈക്കിളിലൂടെ ചുറ്റിക്കറങ്ങാനുള്ള പദ്ധതിയും മീൻകുഴി ടൂറിസം പദ്ധതിയിലുണ്ട്. 4 ഘട്ടങ്ങളിലായി നടപ്പിലാക്കുന്ന ഈ വില്ലേജ് ടൂറിസം പദ്ധതിയിൽ കൈതപ്രം പ്രദേശത്തെ 30 നാലുകെട്ടുകളിൽ ഹോംസ്റ്റേകൾ ഏർപ്പെടുത്തുന്നതിനും ആലോചനയുണ്ട്. 4 കോടി രൂപ മുതൽ മുടക്കിലാണ് ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ടൂറിസം വില്ലേജാക്കാൻ ഇവിടം ഒരുങ്ങുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.